ദൈവത്തോട് എൻ്റെ പാപം ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ദൈവം ക്ഷമിച്ചു തരികയാണെന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം പാപം പരിഹരിക്കാനുള്ള വഴിയിൽ നാം എത്തി, അത് തന്നെ പരിഹാരത്തിൻ്റെ തുടക്കമാണ്. ഒരു കുരുതിയോ ബലിയോ നരബലിയോ ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിലൂടെ പാപങ്ങൾ പരിഹരിക്കപ്പെടും, അവിടെ ശാപങ്ങൾ നീങ്ങും, അവിടെ രോഗം മാറും, അവിടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. സമാധാനം യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ നമ്മിലേക്ക് സൗജന്യമായി കടന്നു വരിക. ഇന്ന് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം 32:5 നിന്നാണ്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആമേൻ. നമ്മുടെ പാപം ക്ഷമിച്ചു തരുന്ന കർത്താവ്. ഇന്ന് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആലോചന, മനുഷ്യൻ പാപം പരിഹരിക്കുവാൻ ഒരുപാട് വഴി തേടുകയാണ്. എവിടെയാണ് പാപം പരിഹരിക്കുന്നത്? പാപം ആരോടാണ് ചെയ്തതെന്ന് അറിയുമ്പോഴാണ് എവിടെയാ പരിഹരിക്കേണ്ടതെന്നുള്ളത് അറിയുന്നത്. ഒരുപാട് തെറ്റായ ദിശയിലൂടെ മനുഷ്യൻ നീങ്ങുന്നതിന് കാരണം പാപം ആരോട് ചെയ്തതെന്ന് അറിയില്ല. പാപം ഉണ്ടെന്നറിയാം, അത് മനസ്സിനകത്ത് മനസാക്ഷിയിൽ കുത്തിക്കൊണ്ടിരിക്കുന്നറിയാം. ആരോടാണ്? ബൈബിൾ പറയുന്നു ദൈവത്തോടാണ് നാം പാപം ചെയ്തത്. ആദ്യ മനുഷ്യനായ ആദാം ദൈവത്തോട് കൽപ്പന ലംഘനത്താൽ പാപം ചെയ്തു. റോമലേഖനം 5 എഴുതിയിരിക്കുന്നു, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആദാമിലൂടെ പാപം മനുഷ്യനിലേക്ക് വന്നു. ദൈവത്തോടാണ് മനുഷ്യൻ പാപം ചെയ്തത്. പാപത്തിൻ്റെ പ്രായച്ചിത്ത ക്രമീകരണവും ബലിയും ദൈവം തന്നെയാണ് ഒരുക്കിയത്. മനുഷ്യന് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. ആട്ടുകൊറ്റന്മാരുടെ രക്തവും കാളക്കിടാങ്ങളുടെയും പശു കിടാങ്ങളുടെയും രക്തവും ഒന്നും പാപത്തിന് പരിഹാരത്വം വരുത്താൻ കഴിയില്ല. ഊനമില്ലാത്ത പാപമില്ലാത്ത ദൈവകുഞ്ഞാടിനെ തന്നെയാണ് ദൈവം പാപത്തിന് പ്രായച്ചിത്തം കരുതിയത്. യോഹന്നാന്റെ സുവിശേഷം 1:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം ചുമക്കാൻ വന്ന ഒരു ദൈവകുഞ്ഞാടുണ്ടായിരുന്നു. റോമലേഖനം 3:25 എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം മുഖാന്തരം പ്രായച്ചിത്തമായി. അത് നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് പകരമായി പ്രായച്ചിത്ത ബലിയായി യേശു തീർന്നത്. നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപം മോചിക്കപ്പെടുകയാണ്. 1 യോഹന്നാൻ 1:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി. ആമേൻ. യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പാപത്തിനും നാം അടിമയല്ല. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗത്തിനും നാം അടിമയല്ല. യേശു ക്രിസ്തുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങൾക്കും നാം അടിമയല്ല. അവൻ സർവശക്തനായ ദൈവം, അവൻ നമുക്ക് വേണ്ടി പ്രായച്ചിത്ത ബലിയായി തീർന്നത്. 1 പത്രോസ് 2:24 അല്പം കൂടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നമ്മിലേക്ക് വന്നത് എന്താണ്? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപം ചുമന്നുകൊണ്ടാണ് അവൻ ക്രൂശിന്മേൽ കയറിയത്. അടുത്ത വചനം, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ കയറിയപ്പോൾ എൻ്റെ പാപവും വഹിച്ചുകൊണ്ടാണ് കയറിയത്. ആ വഴിയിൽ എൻ്റെ രോഗവും അവൻ ചുമന്ന് നീക്കുകയായിരുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ വിടുതലാണ് യേശു ക്രിസ്തുവിൻ്റെ ബലിയിൽ നമുക്ക് വേണ്ടി ദൈവം കരുതിയത്. ഹല്ലേലൂയ. ഏകയാഗത്താൽ അവൻ്റെ നാമത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും അവൻ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുകയാണ്. ഇനി ഒരു പാപങ്ങൾക്ക് പ്രായച്ചത്തിന് ഒരു ബലി ശേഷിച്ചിരിക്കുന്നില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ പാപ ഏറ്റു പറയുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് ക്ഷമിക്കും. കാരണം നാം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ എൻ്റെ പാപം ദൈവത്തോട് പറയും എന്ന് പറഞ്ഞപ്പോഴേ ദാവീദ് പറയുന്നു, എൻ്റെ പാപത്തിൻ്റെ കുറ്റം അവൻ ക്ഷമിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക, മറ്റു വഴികളിലേക്ക് തിരിയണ്ട. തെറ്റായ മാർഗത്തിൽ പോകുമ്പോഴാണ് കർമ്മമാർഗങ്ങളാകട്ടെ, നേർച്ച കാഴ്ചകളും പുണ്യപ്രവൃത്തികളും പണ ചിലവുകളും ഒക്കെ ഇട്ട് പാപം മോചിക്കാം എന്നുള്ള കാര്യം ചിന്ത. പക്ഷേ അങ്ങനെയല്ല. മനുഷ്യൻ്റെ പാപം പരിഹരിക്കാൻ പണം കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പണമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ആരോഗ്യവും കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് കഴിയണമെങ്കിൽ അതിന് പ്രാപ്തിയുള്ളവർക്കേ പറ്റൂ. ഇത് സൗജന്യമായി ദൈവം നൽകിയതിന് കാരണം
ദൈവപുത്രൻ നമുക്ക് വേണ്ടി ആ ശിക്ഷ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഇനി നാം അത് വിശ്വസിച്ചാൽ മതി. അമേൻ. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ നമ്മുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിക്കും. എത്ര വലിയ കടുഞ്ചുവപ്പായ പാപമാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. അവൻ നമ്മുടെ പരിഹാരം. നമ്മുടെ ശാപങ്ങളെ അവൻ മാറ്റും, രോഗങ്ങളെ അവൻ മാറ്റും, സകല കറകളെയും കളങ്കങ്ങളെ അവൻ മാറ്റും. ഒരു വിശുദ്ധ പൈതലാക്കി അവൻ നമ്മെ മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളെയും എല്ലാ അകൃത്യങ്ങളെയും കുറവുകളെയും അവിടുന്ന് ക്ഷമിക്കണമേ. ദൈവപുത്രൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പൊക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാകെ. ആ രക്തത്താൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരും കഴുകണമേ. കർത്താവെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവ് കഴുകുമ്പോൾ സകല ശാപങ്ങളും സകല രോഗശക്തികളും മക്കളെ വിട്ടുമാറണം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ രോഗികളായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും സൗഖ്യം വ്യാപരിക്കട്ടെ. അവർ വിടുതൽ പ്രാപിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയപ്പെട്ട മക്കൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ഒരു സമാധാനം ഹൃദയത്തിൽ കടന്നു വരട്ടെ, കുടുംബത്തിൽ കടന്നു വരട്ടെ. എല്ലാ ടെൻഷനുകളും ആകുലങ്ങളും ഭയങ്ങളും മാറിപ്പോകട്ടെ. കർത്താവേ, ഹൃദയത്തിൽ നിന്ന് പാപത്തിൻ്റെ കറ മുഴുവൻ മാറ്റി ദൈവമുമ്പാകെ സമാധാനമായി ജീവിപ്പനിടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മുടെ ടെൻഷനുകളും നമ്മുടെ ആങ്സൈറ്റികളും ഭയങ്ങളും മാറ്റി സമാധാനമുള്ള ജീവൻ നയിക്കുവാൻ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിച്ച് വിശ്വസിക്കുക. ഗോഡ് ബ്ലസ് യു. ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അനേകരിലേക്ക് പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.